നമസ്കാരം. പത്തനാപുരത്ത് ഇടതുമുന്നണിയിൽ ഭിന്നതരൂക്ഷം. എൽ ഡി എഫ് പത്തനാപുരം തെരഞ്ഞെടുപ്പ് മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എയും സി പി ഐ നേതാക്കളും തമ്മിൽ പരസ്യമായി വെല്ലുവിളിയുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം. സി പി ഐ നേതാക്കൾ കാലുവാരിൽ നടത്തുന്നതായി പൊതുവെ ആക്ഷേപമുണ്ടെന്നും ഇത് മറികടക്കാൻ പത്രസമ്മേളനം വിളിച്ച് നേതാക്കൾ വ്യക്തത വരുത്തണമെന്നും കെ ബി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഇതോടെ സി പി ഐ നേതാക്കൾ പ്രകോപിതരാക്കുകയായിരുന്നു. തങ്ങൾ പിറപ്പു ദോഷമുള്ളവരല്ലെന്നും ആക്ഷേപം തെളിയിക്കണമെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു. ഗണേഷ് കുമാർ എൽ ഡി എഫിൽ എത്തിയ ശേഷം കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരാവശ്യത്തിനും എം എൽ എയുടെ ഓഫീസിൽ മുന്നിൽ പോയിട്ടില്ല. സി പി ഐ കുറിച്ച് മനസ്സിലാക്കാൻ ആർ ബാലകൃഷ്ണപിള്ളയോട് ചോദിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സി പി ഐ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരെ മത്സരിപ്പിക്കുകയും വിമത പ്രവർത്തനം നടത്തുകയും ചെയ്തതായി സി പി ഐ നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇത് മറന്നിട്ടല്ല എൽ ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ നേതാക്കൾ ഇടപെട്ട് മിക്കയിടങ്ങളിലും കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതായി അണികൾക്കിടയിലും ആക്ഷേപമുണ്ട്. മിക്കയിടങ്ങളിലും കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സി പി എം സി പി ഐ നേതാക്കൾ തപാൽ വോട്ടിന് കൃത്രിമം കാട്ടിയതായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.